CBSE സിലബസോട് കൂടിയ മികച്ച പാഠ്യപദ്ധതികൾ, സുരക്ഷിതമായ വാഹന സൗകര്യം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ലേണിംഗ് ഫോർ ലൈഫ്, യമാനിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അഫിലിയേറ്റഡ് ടു CBSE, ന്യൂഡൽഹി, പൂക്കോട്ടുംപാടം, 5-ാം മൈൽ. യേശുദേവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവള്ളി ആചരിച്ചു. നിലമ്പൂർ മേഖലയിലെ ദേവാലയങ്ങളിൽ രാവിലെ തന്നെ ദുഃഖവള്ളി ശുശ്രൂഷകളുടെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനയും പീഡാനുഭവ വാനയും കുർബാനയും നടത്തി. യേശുദേവിന്റെ സഹനയാത്രയെ അനുസ്മരിച്ച് കുരിശിന്റെ വഴിയും നടത്തി. ചടങ്ങുകളിൽ വിശ്വാസികൾ ഭക്തിപൂർവ്വം പങ്കെടുത്തു. യേശുദേവന്റെ സഹനയാത്രയുടെ ഓർമ്മയിൽ 14 ഇടങ്ങളിലെ പ്രാർത്ഥനയിലൂടെയാണ് കുരിശിന്റെ വഴി നടത്തിയത്. മരണത്തെ കീഴടക്കി യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഞായറാഴ്ച ഈസ്റ്റർ ആചരിക്കും. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോണ ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കും കുരിശിന്റെ വഴിക്കും ഫെറോണ വികാരി ഫാദർ ബിജു തുരത്തിൽ നേതൃത്വം നൽകി. മുട്ടിയൽ സെന്റ് അൽഫോൺസ ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ നിഷ്വിൻ നേതൃത്വം നൽകി. ഇടവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്ന് പെരുവമ്പാടം കപ്പേളയിലേക്ക് നടത്തിയ കുരിശിന്റെ വഴിയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കരിപ്പുംകാട്ടിൽ നേതൃത്വം നൽകി. പാലേമാട് സെന്റ് തോമസ് കത്തോലിക്ക പള്ളിയിൽ ഫാദർ സെബാസ്റ്റിൻ ഇല്ലവനപ്പാറയും മണിമൂളി ക്രിസ്തുരാജ ഫെറോണ പള്ളിയിൽ ഫാദർ തോമസ് മണക്കുന്നേൽ, ഫാദർ അരുൺ പൊയ്കയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചുങ്കത്ര സെന്റ് മേരീസ് പള്ളിയിൽ ഫാദർ ജോർജ് പൊക്കത്തായിലും ചുങ്കത്ര സെന്റ് ജോർജ് വലിയ പള്ളിയിൽ ഫാദർ തോമസ് ജോസഫും വഴിക്കടവ് സെന്റ് തോമസ് പള്ളിയിൽ ഫാദർ ടി സി കുര്യാക്കോസും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.